എഫ് സി മൈനസ് സി എ ഡോട്ട് ബി. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്ലസ് ടുവിലായിട്ടും നിങ്ങൾ ഡി ടി മാത്സിന്റെ ക്ലാസ്സിലൊക്കെ ആയിട്ട് പഠിച്ചതാണ്. വെക്റ്റർ ട്രാൻസ്ഫോർമേഷനും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. നമുക്കിത് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അപ്ലിക്കേഷൻ വരുന്നതാണ്. നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ, വേരിയബിൾ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് വെക്റ്റർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. കേട്ടോ, ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ വായിക്കാം. വെക്റ്റർ ട്രാൻസ്ഫോർമേഷൻ, വെക്റ്റർ ക്വാണ്ടിറ്റീസ് അണ്ടർഗോ സ്യൂട്ടബിൾ ട്രാൻസ്ഫോർമേഷൻ വെൻ കോർഡിനേറ്റ്സ് ആർ കോർഡിനേറ്റ് സിസ്റ്റംസ് ആർ ചേഞ്ച്. ഇപ്പൊ നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റം ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആണ് ചില ട്രാൻസ്ഫോർമേഷൻ നടക്കും. അപ്പൊ നമ്മള് ഇപ്പൊ ഞാനൊരു എന്റെ ഇപ്പം മെറ്റീരിയലിന്റെ പോയിന്റ് ഞാൻ റൂമിന്റെ ഈ കോർണർ വെച്ച് കയറുമ്പോൾ അതിനൊരു വാല്യൂ ആയിരിക്കും. സപ്പോസ് ഞാൻ എടുക്കുന്ന ആക്സിസ് ഒന്ന് മാറ്റാണ് വെച്ചോളൂ, വേറൊരു ആക്സിസ്, അപ്പൊ വേറൊരു ഈ മുറിയുടെ ഈ ഇപ്പുറത്തെ മൂലയിലാണ് ഞാൻ ആക്സിസ് എടുക്കുന്നതെങ്കിൽ ആ കോർഡിനേറ്റ്സിന്റെ വാല്യൂ ഒക്കെ എന്തായിരിക്കും, മാറിയിട്ടുണ്ടാവും. അപ്പൊ പൊസിഷൻ വെക്റ്റർ തന്നെ എന്തായിട്ടുണ്ടാവും, മാറിയിട്ടുണ്ടാവും. അപ്പോൾ സിസ്റ്റം കോർഡിനേറ്റ് സിസ്റ്റം ട്രാൻസ്ഫോം ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ വെക്റ്റേഴ്സും ട്രാൻസ്ഫോം ചെയ്യും. വെക്റ്റേഴ്സിന്റെ കോർഡിനേറ്റ്സിലും ചേഞ്ചസും വരും. There is a specific geometrical transformation law for converting vector components in one set of coordinates into another. But scalar quantities are inverse. Scalar quantities are not going to change. So vector quantities are general transformation rule over it. Vectors are not going to change. That's why we are going to change the set of coordinate systems. രണ്ട് സെറ്റ് ഓഫ് കോർഡിനേറ്റ് സിസ്റ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. ആദ്യം മാർക്ക് ചെയ്തിരിക്കുന്നത് അതില് എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലാക്കിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ, എക്സ് വൈ സെഡ്. ദെൻ എക്സ് ഡാഷ് എന്ന് പറഞ്ഞാൽ അതേ പോയിന്റിൽ, എക്സ് വരുന്ന അതേ പോയിന്റ്, വൈ വൈ ഡാഷ് എന്ന് പറഞ്ഞാൽ ഗ്രീനിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സെഡ് ഷിഫ്റ്റ് ചെയ്തിട്ട് സെഡ് ഡാഷ് എന്ന് പറഞ്ഞിട്ട് സ്വന്തമായിട്ട് ഗ്രീനിൽ കളറിൽ കാണാൻ പറ്റും. ഇത് രണ്ട് കോർഡിനേറ്റ് സിസ്റ്റം ആണ്. അതായത് ഓൾറെഡി ഉള്ള കോർഡിനേറ്റ് സിസ്റ്റം ഞാനൊന്ന് എക്സിന് വിത്ത് റെസ്പെക്ട് വെച്ചിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്തു. റൊട്ടേറ്റ് ചെയ്തപ്പോ ഈ റൊട്ടേറ്റ് ചെയ്ത ആംഗിൾ ആണ് ഫൈവ് എന്ന് പറയുന്ന ആംഗിൾ, റെഡിന് ഗ്രീനിൽ കാണിച്ചിരിക്കുന്ന ഫൈവ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആംഗിൾ ഓഫ് റൊട്ടേഷൻ ആണ്. അപ്പം സെഡ് എന്ന് പറയുന്നത് സെഡ് ഡാഷിലേക്ക് വരുന്ന ആംഗിളും എന്തായിരിക്കും, ഫൈവ് തന്നെയായിരിക്കും. ഇനി നമുക്ക് നോക്കാം ഇവിടെ നമ്മൾ ഗിവൺ വെക്റ്റർ എന്ന് പറഞ്ഞാൽ വെക്റ്റർ എ ആണ്. അതിന്റെ കോർഡിനേറ്റ്സ് ഫസ്റ്റ് കോർഡിനേറ്റ് സിസ്റ്റം, അതായത് എക്സ് വൈ സെഡ് കോർഡിനേറ്റ് സിസ്റ്റം വെക്കുമ്പോൾ നമുക്ക് പെർപെൻഡിക്കുലർ ഒക്കെ ഡ്രോപ്പ് ചെയ്ത് നമുക്ക് കിട്ടിയ കോമ്പണൻസ് ആണ് എ എക്സ് എ വൈ എ സെഡ് ആണ്. ഇതുപോലെ നമുക്ക് അടുത്ത കോർഡിനേറ്റ് സിസ്റ്റം, അതായത് എക്സ് ഡാഷ് വൈ ഡാഷ് സെഡ് ഡാഷിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ കോർഡിനേറ്റ്സ് കിട്ടും. എ എക്സ് ഡാഷ് എ വൈ ഡാഷ് എ സെഡ് ഡാഷ് എന്ന് പറയുന്ന കോർഡിനേറ്റ്സ് കിട്ടും. പിന്നെ ഇവിടെ ഇതില് ഈ പിയും നമ്മളെ ഫസ്റ്റ് കോർഡിനേറ്റ് സിസ്റ്റം കൂടെ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മളെ എയും പുതിയ കോർഡിനേറ്റ് സിസ്റ്റം ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ഡാഷ് എന്ന് പറയുന്ന പുതിയൊരു ആംഗിൾ ആണ്. സെയിം ക്വാണ്ടിറ്റി ആണ് നോക്കുന്നത്. ഫൈ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് റൊട്ടേഷൻ ഓഫ് ദി കോർഡിനേറ്റ് സിസ്റ്റം ആണ്. തീറ്റ ഇത് ആംഗിൾ വിച്ച് ദ വെക്റ്റർ എ മേക്സ് വിത്ത് ദ ഒറിജിനൽ കോർഡിനേറ്റ് സിസ്റ്റം ആണ്. തീറ്റ ഡാഷ് ഇസ് ദ ആംഗിൾ വിച്ച് ദ കോർഡിനേറ്റ് സിസ്റ്റം മേക്സ് വിത്ത് ന്യൂ ആംഗിൾ വിച്ച് ദ വെക്റ്റർ മേക്സ് വിത്ത് ദ ന്യൂ കോർഡിനേറ്റ് സിസ്റ്റം കറസ്പോണ്ടിംഗ്ലി ദ കോമ്പണൻസ് ഓഫ് ദി വെക്റ്റർ ഹാസ് ബി ചേഞ്ച്. ഇനി നമ്മളിതില് നമുക്ക് പറയുന്ന ഇക്വേഷൻസ് വെച്ചിട്ട് നമ്മളൊരു റിലേഷൻ ഉണ്ടാക്കാണ്. ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീറ്റ ഡാഷ് എന്ന് പറയുന്ന ഇക്വേഷൻ നോക്കിയപ്പോൾ തീറ്റ എന്ന് പറയുന്നത് വലിയ ആംഗിളാണ് അല്ലെ. തീറ്റയും തീറ്റ ഡാഷും കൊണ്ട് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, സപ്പോസ് നമ്മൾ തീറ്റ ഡാഷ് എടുത്തു കഴിഞ്ഞാൽ തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ ഡാഷ് പ്ലസ് ഫൈവ് ആണ്. സോ തീറ്റ ഡാഷ് ഇസ് ഈക്വൽ ടു തീറ്റ മൈനസ് ഫൈവ് എന്ന് പറയുന്ന ആംഗിൾ കിട്ടും നമുക്ക്. നമുക്ക് ജനറലി അറിയാം എ വൈ എന്ന് പറയുന്ന കോർഡിനേറ്റ് എ കോസ് തീറ്റ ആണ്, എ സെഡ് എന്ന് പറയുന്ന കോർഡിനേറ്റ് എ സൈൻ തീറ്റ ആണ് അല്ല. എക്സ് ചേഞ്ച് ഒന്നും വരുന്നില്ല, കാരണം എക്സിന്റെ അബൌട്ട് ആണ് റൊട്ടേഷൻ വരുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി ഒറിജിനൽ കോർഡിനേറ്റ് സിസ്റ്റത്തില് എ വൈ എ കോസ് തീറ്റ ആണ്, എ സെഡ് എ സൈൻ തീറ്റ ആണ്. ഇനി പുതിയ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ എ വൈ ഡാഷ് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ കോസ് തീറ്റ ഡാഷ്. ഈ എ കോസ് തീറ്റ ഡാഷിനെ ഞാൻ മാറ്റിയിട്ട് എ കോസ് ഓഫ് തീറ്റ മൈനസ് ഫൈവ് എഴുതി. സോ കോസ് ഓഫ് തീറ്റ മൈനസ് ഫൈവ് എന്ന് പറഞ്ഞാണ് കോസ് ഓഫ് എ മൈനസ് ബി എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ എ ഇൻറ്റു കോസ് തീറ്റ കോസ് ഫൈവ് പ്ലസ് ഐ തീറ്റ സൈൻ ഫൈവ് വരും. സോ അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേം എ കോസ് തീറ്റ കോസ് ഫൈവ് പ്ലസ് എ സൈൻ തീറ്റ സൈൻ ഫൈവ്. ഇതിൽ എ കോസ് തീറ്റ എന്നുള്ള ടേം ഞാൻ എ വൈ എന്ന് മാർക്ക് ചെയ്തു, അതുപോലെ എ സൈൻ തീറ്റ എന്ന് പറയുന്ന കോമ്പണന്റിനെ എ സെഡ് എന്ന് മാർക്ക് ചെയ്തു. അപ്പം എ വൈ ഡാഷ് വിൽ ബി ഈക്വൽ ടു എ വൈ
cos 5 plus az sin 5. Ay cos 5 plus az sin 5. Now, ay dash is the equation. Ay cos 5 plus az sin 5. This is the az dash. Az dash will be equal to a sin theta dash. A sin of theta dash is equal to theta minus phi. Now, sin of a minus b in the equation, it will be a into sin theta cos phi minus cos theta sin phi. That is equal to a sin theta again, we have to substitution, it will be az. So, it is az cos phi minus a cos theta, ay node kaambethu. So, it is ay sin phi. So, az dash is equal to minus, order on the maathiyo yudana, minus ay sin phi plus az cos phi. Equation number 10 diet substitute. Brand equation with the Pudhirayat Mahari coordinate system. Ax dash will be the same as Ax. Ay dash is equal to Ay cos phi plus Az sin phi. And Az dash is equal to minus Ay sin phi plus Az cos phi. Okay. அப்ப இது நமக்கு ஒரு ஓர்த்து வைக்கிற எழுப்பத்தில் நமக்கு எந்த செய்யும் பற்றும் ஒரு நம்ம மெட்ரிக்ஸ் ஃபோம்ல அதை ப்ரெசென்ட் ചെയ്തു കഴിഞ്ഞാൽ ஏ வை டாஷ் ஏ செட் டாஷ் എന്ന് പറയുന്ന കോള മാട്രിക്സിനെ ഈസ് ഈക്വൽ ടു കോസ് ഫൈ സൈൻ ഫൈ ദെൻ മൈനസ് സൈൻ ഫൈ കോസ് ഫൈ ഇൻടു ഏ ബൈ ഏ സെഡ് ആണ് മൾട്ടിപ്ലൈ നോക്കൂ ടേംസ് ആർ ഏ വൈ ഡാഷ് വിൽ ബി ഈക്വൽ ടു ഏ വൈ കോസ് ഫൈ പ്ലസ് ഏ സെഡ് സൈൻ ഫൈ ദെൻ ഏ സെഡ് ഡാഷ് ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ ഫൈ ഇൻടു ഏ വൈ ദാറ്റ് ഇസ് മൈനസ് ഏ വൈ സൈൻ ഫൈ പ്ലസ് az cos y എന്ന് പറയുന്ന ടേം. ജനറലി ഈ cos y sin y എന്ന് പറയുന്ന ടേംസിനെ നമ്മൾ ryy ryz അതുപോലെ rzy rzz എന്ന് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഒരു ത്രീ ഡയമെൻഷനിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ax dash ay dash az dashനെ നമുക്ക് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് എന്നാണ് നമ്മൾ പറയുക. ഈ ക്വാണ്ടിറ്റിനെ ഈ മെട്രിക്സിനെ പറയുന്നത് രണ്ടെണ്ണമാണെങ്കിൽ ടു ഡയമെൻഷനിൽ വരുന്ന ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ്, ത്രീ ഡയമെൻഷനൽ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സിന്റെ കോമ്പണൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ rxx, rxy, rxz, ryx, ryy, ryz, rzx, rzy, rzz. This is the components of the transformation matrix. Generally, ai dash is equal to summation j is equal to 1 to 3 rij aj. That is, suppose we have to update a1. Ax number namale a1 koduthu kanyal a1 dash is equal to summation. Summation will be added to j to 1 or to r1 i 1 r1 then again 1 r1 1. A, J. J is again 1. Apa R11, A1 plus. Kanjitilla, then R12, A2 plus R13, A3. That is a component. Rotated is a component. Original coordinate system, 3 item dependency. Then, a vector is any set of 3 components that transforms in the same manner as a displacement that is the important definition for a vector. A vector is any set of three components that transforms in the same manner as a displacement. For a displacement maarana pole change cheyina oru quantity aanu നമുക്ക് വെക്റ്റർ എന്ന് പറയുന്നത്. ഒരു ന്യൂ ഡെഫിനിഷൻ ആണ് വെക്ടറിന്റെ. അതായത് വെക്ടർ എന്ന് പറഞ്ഞാൽ 3 കോമ്പണൻസ് ഉള്ളത് എന്ന് പറയാൻ പാടില്ല. നമുക്ക് ഈ കോമ്പണൻസ് ട്രാൻസ്ഫോം ചെയ്യുന്നത് ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിന്റെ കോമ്പണൻസ് എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുക അതുപോലെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് നമുക്ക് വെക്ടർ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഈ കേസിൽ സപ്പോസ് ഇഫ് ദ റൊട്ടേഷൻ ഓഫ് എ കോർഡിനേറ്റ് സിസ്റ്റം ഈസ് അബൌട്ട് ദി എക്സ് ആക്സിസ് then the transformation matrix will be 1 0 0 0 cos phi sin phi 0 minus sin phi cos phi ആയിരിക്കും. Then we can come to the this part. So you can see all this here, that is the coordinate systems are given and then rotation equations etc. We have this transformation matrix here. This equation number 9, that first 3x3 matrix is known as the transformation matrix. Then next, it is to be noted that
scalar quantity can be considered as a tensor of rank 0 and vector quantity can be considered as a rank of 1. Transformation higher rank tensors is beyond the scope or another. Then the elements of transformation matrix R is determined depending upon the relative orientation of coordinate axis. This type of transformation is the most important characteristic of any vector quantity. ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ട്രാൻസ്ഫർമേഷൻ പ്രോപ്പർട്ടിയാണ്. ഈ ട്രാൻസ്ഫർമേഷൻ പ്രോപ്പർട്ടിയും കൂടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റി നമുക്ക് വെക്റ്റർ ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഓൾറെഡി പഠിച്ച ഡെഫിനിഷനിൽ കുറച്ച് മോഡിഫിക്കേഷൻ ഉണ്ട്. അത് നമ്മൾ ഏറ്റവും സിമ്പിളസ്റ്റ് ക്ലാസ്സിൽ എളുപ്പത്തിൽ ഓർക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഡെഫിനിഷൻ പറയുന്നത്. പക്ഷേ ആക്ച്വലി വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇതിൻ്റെ ട്രാൻസ്ഫർമേഷൻ ഇതേ ഓർഡറിൽ വരുന്ന ഒരു ക്വാണ്ടിറ്റിക്ക് നമുക്കൊന്ന് പറയാൻ പറ്റുള്ളൂ, വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് അബൌട്ട് ഫോർ ടുഡേ. ഓക്കെ, എല്ലാവരും നോക്കിയിട്ട് നോട്ട് എഴുതിയിട്ട് തന്നെ പോകുക കേട്ടോ. ഇത് ഓരോ മാത്തമാറ്റിക്സ് ആയതുകൊണ്ട് കേട്ട് പോകുമ്പോൾ എളുപ്പമായിട്ട് തോന്നുമെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വരും. ഇപ്പം ചെയ്യാൻ അറിയണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് എഴുതുക. ഇപ്പം തന്നെ എഴുതി തുടങ്ങി കഴിഞ്ഞാൽ ഒന്നിച്ച് ലോഡ് വരില്ല. ഞാൻ അസൈൻമെൻറ്റ് വയ്ക്കാൻ പറയുമ്പോഴും നോട്ടായിരിക്കും പറയുമ്പോൾ മിക്കവാറും അപ്പോൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ.